നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ വെറുപ്പിക്കാൻ ഇത് എന്താണ്? ഇത് രാത്രി കൂർക്കം വരിക്കാണ്. കോശിന്റെ സ്മൈലാണ് എനിക്ക് ഇഷ്ടം. നിങ്ങൾക്ക് പ്രേമം കുറെ ഉണ്ടായിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഇന്ന് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയോന്ന് നോക്കാൻ പോവാണ്. മനസ്സിലായോ? നമ്മള് ക്യു എൻ ഒക്കെ ചെയ്തു, പക്ഷെ ഇവർക്ക് രണ്ടാക്കും എത്ര എത്രയിലെത്ര പൊരുത്തുണ്ട് നോക്കണല്ലോ. നമ്മള് ഇന്ന് പലതും നടക്കും, വെട്ടുകുത്ത് റാത്തീവ് നടക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൂ നോസ് അല്ലേ, അതല്ലേ ബെറ്റർ, അതല്ലേ അതിനുള്ള, അതല്ലേ അതിന് പറയാ ഇംഗ്ലീഷ് പറയണം, മലയാളത്തിൽ പറഞ്ഞു. ആ അത് ശരിയാ, ഇയ്യും വലിയത് പറയണ്ട. ഓക്കെ, ഇന്ന് ആരാണ് ഇതിൽ നന്നായിട്ട്, അതായത് സമ്മാനുണ്ടോ? സമ്മാനില്ല, പക്ഷെ കുറച്ച് പണികളുണ്ട്. പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് സമ്മാനം വേണം. റാഷി ജയിക്കുന്ന ആൾക്ക് ഒരു 2000 ബക്സ് തരുന്ന. ഇവർക്ക് രണ്ടാക്കും ഞാന് രണ്ട് കാർഡുകൾ കൊടുക്കാൻ പോവാണ്. കാർഡ് എന്താ വെച്ചാല് റോഷുന് ഷീ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട്. ആൻഡ് അനക്ക് അത് പിടിക്കി പറഞ്ഞുതരാം. നിനക്ക് ഷീ, നിനക്ക് ഹീ, ഓക്കെ. ആൻഡ് മീ, പക്ഷെ ആൾക്കാർ കണ്ടാ വിചാരിക്കൂലേ. ഇല്ല ഇല്ല ഇല്ല, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, കാര്യം ഞാൻ പറഞ്ഞുതരാം. ആൻഡ് മീ, ഞാനിപ്പം റോഷനോട് നിങ്ങളോട് രണ്ടാളോടായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം അതില് എന്താ പറയാ, നിങ്ങളെ ആൻസർ ഇപ്പൊ നീ പറയാണ്, ഇവളാണ് അത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ഷീ എന്ന് കാണിക്കണം, അല്ല നീ ആണത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീ എന്ന് കാണിക്കണം. ഓക്കെ, നിനക്കും അതേമാതിരി തന്നെ മനസ്സിലായ സംഭവം, മനസ്സിലായ ഇത്ര ഉള്ളു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കളി തുടങ്ങുമ്പോ മനസ്സിലാവും. ആൻഡ് ഇതില് തെറ്റായിട്ടൊരു വാദം വന്നു കഴിഞ്ഞാൽ എനിക്കും അറിയാലോ ഇവരെ പറ്റി കൊറേയൊക്കെ. ഇതിലെന്ത് തെറ്റായിട്ടുള്ള വാദം വന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് പണിഷ്മെന്റ് ആയിട്ട് മറ്റേ ആള് ചൂസ് ചെയ്യുക ഇതിൽ ഏത് വേണം ചെയ്യണം എന്നുള്ളത്. അതായത് കൺമഷി ഉണ്ട്, ഇതിനെന്താ പറയാ, അതും കൺമഷിയുമായി തന്നെ സാധനം. ആൻഡ് ലിപ്സ്റ്റിക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് വേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം. തോറ്റ ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാക്കി കൊടുക്കും. തോറ്റ ആളല്ല, അതില് തോറ്റ ഏത് ആളുടെ മുഖത്ത് മറ്റേ ആള് ചെയ്തു കൊടുക്കണം. ഓരോ ഇത് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയാല് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പണിഷ്മെന്റ് ഞാൻ പറയുന്ന ആൾക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഈ സംഭവമാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് തുടങ്ങല്ലേ. നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തിരിഞ്ഞിരിക്കണം. ഞാൻ കാലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. അപ്പൊ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് നിങ്ങള് രണ്ടുപേരില് ആരാണ് ഏറ്റവും റൊമാൻറിക്? ആ ക്യാമറയ്ക്ക് തിരിച്ച് കാണിക്കണം. അതായത് ഇവളാണ് കൂടുതൽ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊടുക്കട്ടെ. അതായത് നീയാണ് ഞാനാണോ? ഉറപ്പല്ലേ? ഞാൻ അത്രയും റൊമാൻറ്റിക് അല്ല. അല്ലല്ലേ, ഈ അൺറൊമാൻറ്റിക് ആണ്. ഞാൻ ഭയങ്കര അൺറൊമാൻറ്റിക് ആണ്. ഓക്കെ, ഉറപ്പല്ലോ, ഉറപ്പല്ല, ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഉറപ്പല്ല ഞാൻ പറഞ്ഞല്ലോ ഇവള്. ഓക്കെ, നീ മാറ്റി പറയരുതിട്ടോ. നീ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അൺറൊമാൻറ്റിക് മൂരാച്ചിയാന്ന്. നീ പറഞ്ഞിട്ടുണ്ട് ആരാ റൊമാൻറ്റിക് എന്ന് ചോദിച്ചത്. അപ്പൊ ഈ ഹീന്ന് കാണിച്ചു, ഞാൻ ഷീന്ന് കാണിച്ചു, ഞാൻ കറക്റ്റാ പറഞ്ഞ ഈ റൊമാൻറ്റിക്. അപ്പൊ അത് കൊറേ ചെയ്യാനുള്ളതാണ്, അപ്പൊ കൊറച്ച് കൊറച്ച് ചെയ്താണ്. അതെ, ആയില്ല അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇവരതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ട്ടോ. ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കാറ്? സത്യം. അതിന്റെ റീസൺ കൂടി ഒന്ന് പറഞ്ഞു. യെസ്, അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവള് ഇടയ്ക്ക് ഞാൻ കൊറേ കാര്യങ്ങള് ഭയങ്കര ഇഗ്നോറൻസ് കൂടുതൽ. അതെന്താന്ന് പറഞ്ഞാല് ഈ എനിക്ക് കിരികിരി പ്രശ്നങ്ങള് വലിയ താല്പര്യമില്ല. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനില് ആരാണ് ഏറ്റവും കൂടുതൽ രാത്രി കൂർക്കം വരിക്കാറ്? അത് നീ പറയണം, എക്സ്പ്ലെയിൻ ചെയ്യണോ? അല്ല ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഓർമ്മ ഉണ്ടാ ഈ കൂർക്കം വിരിക്കാൻ തുടങ്ങിയല്ലോ അത്. എന്താണത്? ഞാനല്ല ഗൈസ് കൂർക്കം വലിക്കാറ്, റോഷനാണ്. അല്ല ഇവര് രണ്ടാളും തമ്മിലുള്ള അറിയില്ല, പക്ഷെ റോഷ് വലിക്കാറുണ്ട്. എടുക്കാം, വേണ്ടത് എടുക്കാം, ഒറ്റ വരം മാത്രമേ പറ്റുള്ളൂ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആരാണ് ഇതിൽ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്? വേഗം പറയണം കേട്ടോ, വേഗം പറയണം. മീ
ഹി ഓക്കെ അത് ഇതാണെന്ന് വിചാരിക്കുന്നു. ഓഫ് കോഴ്സ് കാക്ക ആരെ കണ്ടാലും പ്രപ്പോസ് ചെയ്യാൻ തോന്നും. മോളെ അതൊന്നല്ല കേട്ടോ, അതായത് അതല്ല, അടുത്ത ക്വസ്റ്റ്യൻ അല്ല അല്ലേ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരാണ് കുളിക്കാതെ നിൽക്കാറ്? ഞാൻ പറയട്ടെ, ഞാൻ എത്ര തണുപ്പുള്ള ഏരിയയിൽ പോയാലും ഞാൻ കുളിക്കും. റാഷിക്ക് അത് റാഷിക്ക് എന്തെങ്കിലും പറയാനുണ്ടാ? റാഷി ഇപ്പഴും എന്റെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങനെ കുളിക്കാൻ പറ്റുന്നത്, ഇവനെ ഞാന് കുത്തി ഇതാക്കിട്ട് മണക്കുന്നടാ പോയി കുളിക്കടാ എന്ന് പറഞ്ഞാ മാത്രം കുളിക്കുന്ന ആളാണ് ഇവൻ. അല്ലല്ല, ഞാൻ പറഞ്ഞിട്ടെ ഇവര് തല നനച്ചൊന്ന് കുളിക്കൂല, ഞാൻ പോയിട്ട് കുളിച്ചിട്ടാ വരാം. അല്ല ഞാൻ കുളിക്കാത്ത ചെയ്യപ്പളാണ്ട് കുളിക്കാതെ നിൽക്കാറുണ്ട്. ഇടയ്ക്ക് തണുപ്പ് കൂടിയാ എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. അപ്പൊ നിങ്ങളിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് ആരാണ് ഫസ്റ്റ് അപ്പോളജൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോറി പറയുന്നത്? പെട്ടെന്ന് പറയണം കേട്ടോ, ആലോചിക്കാനൊന്നുമില്ല. മീ എന്ത് ഞാനിന്ന് നിങ്ങൾ നോക്കണം. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടാളില് ആരാണ് ഏറ്റവും വലിയ കോഴി? അല്ല എന്റെ ഒരു കാഴ്ചപ്പാടും റോഷു ആണെന്നാണ് എന്റെ ഒരു ഇത്. അല്ല അതിപ്പോ ഓൾക്കും പ്രേമുണ്ടായിട്ടുണ്ട്, എനിക്കും പ്രേമുണ്ടായിട്ടുണ്ട്. വേറെ കോഴിത്തരം വേറെ, കണ്ട എല്ലാരെയും വായി നോക്കുകയും സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുന്നത് റോഷു. അതൊക്കെ എപ്പോ ആവുന്നില്ല, അത്യാവശ്യം ചെലപ്പോ ഉണ്ടായിരിക്കാം അല്ലേ, ഉണ്ടാവുമായിരിക്കാം. ആരായാലും നോക്കൂല, ആരായാലും നോക്കിപ്പോ, ഞാനാലും നോക്കിപ്പോ. അതെ, അത് അത്ര ഉള്ളൂ. ഈ നോക്കുമ്പോ അത് കോഴിത്തരാവി പോണ, അത്ര ഉള്ളൂ, ഇതൊരു തെറ്റല്ല. വലിയ നാണക്കാരനാ, വളർന്നിട്ടും നാണം മാറിയിട്ടില്ല. കൊള്ള കൊള്ള തിന്നിരിക്കും. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, റെഡിയാണോ? എന്താ റെഡിയാ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ പ്രേമം ഉണ്ടായിട്ടുള്ള ആർക്കാ? ഹി ഷി അതെങ്ങനെ ഇവൾക്ക് പ്രേമം കൊറേ ഉണ്ടായിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് ഇവനാണ് ഏറ്റവും കൂടുതൽ പ്രേമം ഉണ്ടായിട്ടുള്ളത്. നിനക്ക് എത്ര ഉണ്ടായി? നമുക്ക് ഒരു പരി ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലാതെ വേറെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ട്, റാഷി റാഷി പാർഷ്യാലിറ്റി കാണിക്കും. അല്ല ഇത് നമ്മക്ക് ഒരു റൗണ്ട് ഇടാൻ എന്താണ്? ആ നൃത്ത സഹകരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങളതില് സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആരാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യുന്നത്, ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഈ ഷീന്നാ പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ അതെങ്ങനെ? അതായത് ഞാൻ പറഞ്ഞിട്ടെ, എന്റെ വർക്ക് സംബന്ധമായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ ഇതാക്കുന്നത്. ഈ ക്യാമറ ഓൺ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ വരെ റോഷൻ എന്താ ചെയ്തത്? ഇത് ക്യാമറ തുടങ്ങിണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ കമന്റ് മാത്രമേ നോക്കാറുള്ളൂ. അതൊരു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഉള്ള കാര്യമല്ല. ആരാണ് ഇതില് ഏറ്റവും കൂടുതൽ ഉമ്മ ചോദിക്കുന്നത്? ഞാനാണോ ഇതിൽ എക്സ്പ്ലനേഷൻ ആവശ്യം? ഞാനാണോ അന്റെ ഇന്നലെ കൂടി ഒരു തെറ്റല് കഴിഞ്ഞിട്ടുള്ളൂ, ഒരു ഉമ്മ ചോദിച്ചു ഞാൻ കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്ന ഉമ്മയോളി. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതും പിന്നെ ചെയ്യട്ടെ മോളെ. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ? മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഏതൊരു റിലേഷൻഷിപ്പിന്റെ ഇടയിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ് പൊസസീവ്നെസ്. ആർക്കാ കൂടുതല്? ഹിയും ഷിയാ?
എനിക്കാ, എനിക്ക് പോസസീവാ, ഞാൻ പോസസീവാ, നല്ല പോസസീവ്, ഞാൻ പോസസീവ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതില് ഏറ്റവും കൂടുതൽ പോസസീവ്നെസ് ഉള്ളത് ഇവക്കാണ്. എന്നെ അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ കമന്റ് ചെയ്തോ, ഞാൻ അത്ര ഭയങ്കര ചില്ലായിട്ടുള്ള ആളാ. ഞാനും ഭയങ്കര ചില്ല തന്നെയാണ്. എള്ളുള്ളേരി എള്ളുള്ളേരി മാലി അങ്ങ്. അപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ മെച്ചൂരിറ്റി ഉള്ള ആർക്കാ? രണ്ടാളുമ്മിയാണല്ലോ. അതെങ്ങനെ ശരിയാ? മെച്ചൂരിറ്റി അല്ല, മെച്ചൂരിറ്റി എനിക്ക് കൂടുതൽ. കുട്ടികളെ കൂടുതൽ ആശ, കുട്ടികളെ കൂടുതൽ ഓൾക്കാം. ഞാൻ പറയാ, ഇവള് കുറച്ച് ചൈൽഡിഷ് ആണ്. മെച്ചൂരിറ്റി എന്ന് പറഞ്ഞ അതാണ്, ഈ കുട്ടിവാവേണ്. എനിക്ക് ഒരു സിറ്റുവേഷനിൽ ആപ്റ്റ് ആയിട്ട് ഡിസിഷൻ ഒക്കെ എടുക്കാൻ വയ്ക്കാൻ എനിക്കറിയാം. ഞാൻ അതാണ് മെച്ചൂരിറ്റി. അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ തീരുമാനം അന്തിമമാണ്. ഞാൻ പറയട്ടെ, മെച്ചൂരിറ്റി റോഷുനാണ്. എന്നാ പിന്നെ എല്ലാം അവനങ്ങ് കൊടുത്താ ആദ്യം മൊത്തം എനിക്കല്ല വന്നത് പോലെ. കൊറേ വര വരയ്ക്കണ ഇല്ലല്ല. ഇത് ചെയ്തിട്ട് അവസാനം എന്റെ കുടുംബത്തിന് പുറത്താക്കുപോയി. റോഷന എപ്പോഴും കള്ളക്കളി കളിക്കുന്ന ആളാ. ഞാൻ വിചാരിച്ചു നീ എങ്കിലും ജെന്യുവിൻ ആയിരിക്കുന്നു. ഇവനൊരു സ്നേക്ക് ആൻഡ് ലാഡർ പോലും കളിച്ചാല് അതില് കള്ളക്കളി കളിക്കുന്ന ആളാ. ഞാൻ ജെന്യുവിൻ ആണ്. അല്ല, നമുക്ക് പബ്ലിക് ഒപ്പീനിയൻ നോക്കാം നമുക്ക്. അല്ല, അവർക്ക് അവരിത് കാണുന്നുണ്ടല്ലോ, അവര് കമന്റ് ചെയ്യട്ടെ. എന്താ വെച്ചാല് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല അടിപൊളിയായിട്ട് പുഞ്ചിരിക്കണ ആരാ? സ്മൈൽ ചെയ്യുന്നത് പുഞ്ചിരിയാ. രണ്ടാളും എന്റേത് എല്ലാരും പറഞ്ഞതാണ്, എന്റെ സ്മൈലാണ് അടിപൊളി. ഞാൻ കാരണം ഞാൻ എപ്പോഴും ചിരിച്ചിട്ടല്ല ഉണ്ടാവാ. ഞാൻ ഭയങ്കര സെൽഫ് കോൺഫിഡന്റാ, എന്റെ സ്മൈലാണ് നല്ലത്. അതും തമ്മിൽ ഒരു ഇതില്ല. സ്മൈല ചോദിച്ചത്, സെൽഫ് കോൺഫിഡൻസ് ഇവിടെ ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ല. അതിപ്പോ ഓള് പ്രശ്നത്തിലായിരിക്കുമ്പോ ആരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇല്ല. അത് അതെന്താ വെച്ചാല് നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ നമ്മള് അവരെ കോൺഫിഡൻസിൽ അല്ലെ അവരോട് സംസാരിക്കുമ്പോ ഒരു സ്മൈൽ കൊള്ളാം. ഇത് പറയാം, റോഷുവിന്റെ സ്മൈലാണ് എനിക്കിഷ്ടം. ലിപ്സ്റ്റിക് അദ്ദേഹം പോലെ അല്ല അത്. ഇതില് ഞാൻ സത്യസന്ധമായിട്ട് നിക്കണ്ടേ തീരുമാനം, കാരണം നമ്മളല്ലാതെ മൂന്നാമത് ആൾക്കാർ അറിയണാണ്. എനിക്ക് ഈ റോങ് ആവേണ്ട ആവശ്യം, ഇതാക്കേണ്ട ആവശ്യം, ജി സാഡ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിഷമിക്കേണ്ട ആവശ്യമില്ല. അല്ല, എന്റെ ഇരുത്ത് കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഗെയിം ഗെയിം ആയിട്ട് ഇരിക്കുക, അത്രേ ഉള്ളൂ. അല്ല ഇജ്ജി വിഷമിക്കണ്ട, സ്മൈല് രസം ചാച്ചിട്ട് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചുകഴിഞ്ഞാല്, നിങ്ങളെ കൂട്ടത്തില് ഏറ്റവും കൂടുതല് പല്ല് തേക്കാത്ത ആരാ? ഇങ്ങനെ അതെങ്ങനെ? ആ കാര്യം ഓളാണ്, കാരണം രാവിലെ ആവുമ്പോ ഓള് പറയും അധിക കാര്യങ്ങളും. മറ്റെന്താ പറയാ, കുളിക്കും പക്ഷെ പല്ല് തേക്കില്ല. ഇവളെ കണ്ടിട്ട് ശരിയല്ലേ? ഞാൻ പറഞ്ഞതാ ആ കാര്യം, പക്ഷേ ഈ പറഞ്ഞു കുളിന്റെ കാര്യത്തിൽ പറഞ്ഞു. പക്ഷെ ഞാൻ പല്ലേക്കിട കണ്ടില്ല എപ്പോഴായാലും, രാവിലെ പല്ലേക്കിട കണ്ടില്ല. പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ പല്ലേക്കിട കണ്ടില്ല. വീട്ടിലിരുന്നാലും ഞാൻ പല്ലേക്കിട കണ്ടിട്ടില്ല. ബെഡിൽ കിടന്നാലും പല്ലേക്കിട കണ്ടിട്ടില്ല. രാവിലെ ആയാലും പല്ലേക്കിട കണ്ടിട്ടില്ല. ഒരു ഫുഡും കഴിക്കാത്ത ആളായിരുന്നു ഞാനും. പിന്നെ പല്ലേക്കാതാണ് ഫുഡ് കഴിക്കല്. ഇവൻ പല്ല് തേക്കാണ്ട് എന്റെ കൂടെ ഉള്ള ടൈമില് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പല്ല് തേക്കുന്ന ആളാ. ഞാൻ ഇന്നലെ തന്നെ ദ ക്യാമറമാനോട് ചോദിക്കി, ഞാൻ ഇന്നലെ തന്നെ അവന്റെ ബ്രഷ് ചോദിച്ചു വാങ്ങിയാളാ. ബ്രഷ് അതിന്റെ അവിടെ യൂസ് ചെയ്തില്ല. എന്നിട്ട് ഞാനാണ് അത് യൂസ് ചെയ്തത് അല്ലേ. ക്യാമറമാന് ക്യാമറമാൻ റാശിയ. അപ്പൊ ആരാ പല്ലേക്കാത്ത? ക്യാപ്റ്റന്റെ തീരുമാനം അന്തിമം. പല്ല് തേക്കാത്ത ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല ക്യാപ്റ്റന്റെ തീരുമാനം, കൂടുതൽ ഡയലോഗ് ഇല്ല. നേരത്തെ ഞാൻ കഴിച്ചല്ലോ, നേരത്തെ കഴിച്ചു, നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോ, നേരത്തെ ഞാൻ പറഞ്ഞപ്പോ, നേരത്തെ പറഞ്ഞപ്പോ. അല്ല അല്ല റാശി, അവർക്ക് തേർഡ് പേഴ്സൺ അത് പറയണ്ടേ? നിങ്ങൾ ഈ ഗെയിം ഗെയിം ആയിട്ട് ഇരിക്കണം കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ, അത് സത്യാണ്. ഞാനും അത് സത്യാണ് പറഞ്ഞോളൂ. ആ കൊണ്ടാ
ഞാൻ എപ്പോഴും വല്ല് വെക്കാറുണ്ട്. ഞാൻ പറഞ്ഞെ ഒരു കണ്ടന്റ് എടുക്കുമ്പോ അതിന്റെ ഇതിൽ എടുക്കുക. ഇത് വെറുതെ ഈ ഒരു എപ്പോഴുള്ള എനിക്ക് ഒരു തെറ്റുള്ള പരിപാടി അങ്ങനെ എടുക്കലോ. നേരത്തെ മൊത്തം ഇന്റേതായപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോ? അല്ലാന്ന് ഗെയിം കളിക്കുമ്പോ ഗെയിമിന്റെ മൈരി ഇരിക്കുക. ഇത് ഒരുമാതിരി എന്റെ മുഖം മര്യാദക്ക് വെക്കുക. തോറ്റു കഴിഞ്ഞ എളിയാ നിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അല്ല കേട്ടോ, ഇങ്ങനെ എളിയാൻ പാടില്ല. ഞാൻ ഓന്റെ കൂടെ നിക്കാറുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഒറ്റ വരെ വരയ്ക്കാൻ പറ്റുള്ളൂ ഷു. ഒറ്റ വരയിലെന്നെ തീർത്തു. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാ, നിങ്ങളെ ഇഷ്ടല്ലേ ആരാണ് ഫസ്റ്റ് വീട്ടിൽ പറഞ്ഞത്? എങ്ങനെ ഷീ മീ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, ഹീ മീയാ? ഇതിനും കൂടി വെറുതെ തല്ലു പിടിക്കാൻ നിക്കല്ല കേട്ടോ. അല്ല ഇത് തല്ലു പിടി, ഓള് എന്താണ് ഇത്? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഞാൻ ഹീന്ന കേട്ടത്, ഹീന്ന് കേട്ടിട്ടില്ല. എവിടെ ഇത് കണ്ടതുമാണ്, കണ്ടിട്ട് വെറുതെ. പിന്നെ ഈ അവിടെ ട്രിഗർ ആവേണ്ട ആവശ്യമുണ്ടോ? ആരും ട്രിഗർ ആയി, ഇവനല്ലേ ചൂടായത്. ഈ എനിക്ക് എന്ത് പ്രശ്നണ്ടോ റാഷി? ഇതിന് മാത്രം കരയാൻ ഇപ്പൊ എന്തായത്? പിന്നെ വിഷമിക്കാൻ മാത്രം നമ്മൾ ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വിഷമിക്കുന്നില്ല. കളി കളിന്റെ സ്ഥലത്തിൽ എടുക്കണെന്ന് പറഞ്ഞെന്തിനാ? ഞാൻ ഓന്റെ ഭാഗത്ത് നിൽക്കണെന്ന് പറഞ്ഞെന്തിനാ? ഓക്കെ, ഞാൻ എന്റെ ഭാഗത്ത് നിന്നു. എടാ, ഇവനിപ്പൊ ചൂടായത് കണ്ടില്ല, ആവശ്യമില്ലാണ്ട് ഞാൻ ഓന്റെ ഭാഗത്ത് നിന്നു. എന്റെ ഭാഗത്ത് എടാ, ഇത് ഫൺ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിം അല്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനത്തെ ഒരു ഇതായി കഴിഞ്ഞാ ഞാൻ എന്താ ചെയ്ത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്യല്ലേ? ഞാൻ ഇപ്പൊ മര്യാദക്ക് വെച്ച് നമ്മൾ രണ്ടാളും അങ്ങനെ കറക്റ്റ് എന്നുള്ള പിന്നെ വന്നില്ലേ? പിന്നെ എന്താ അത് ഇന്നതാക്കാൻ വേണ്ടിട്ട് വരുന്നല്ലേ? ഞാൻ എങ്ങനെ ഓന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു? ഞാൻ എങ്ങനെ ഓന്റെ ഭാഗത്ത് നിന്ന്? ഞാൻ രണ്ടാളെ ഭാഗത്ത് നിന്നിട്ടുള്ളേ. ഞാൻ രണ്ടാളെ ഭാഗത്ത് നിന്നിട്ടുള്ളേ. ഈ കരയേണ്ട ആവശ്യമില്ല. ഞാൻ കരയുന്നില്ല. ആ, അത് കരയുന്നതാണ്. ആവശ്യമില്ല അതിന് മാത്രം കരയാനുള്ള മാത്രം ഒന്നും ഇല്ല. ഇതിന് മാത്രം കരയൊന്നും വേണ്ട. എന്തിനെത്ര കരയണേ? കരയണ്ടപ്പോ ഇതിന് മാത്രം എങ്ങനെയാണ്? ഞാൻ കളിക്കല്ല. പിന്നെ ഞാനില്ല. അങ്ങനെ പറഞ്ഞ പോരെ. ഇല്ല പിന്നെ ഓക്കെ, ഒരു കാര്യം പറട്ടെ നോക്ക്. ഇങ്ങനെ കരയാനാണെങ്കിൽ എന്താണ് ഇത്? പൊട്ടാവാടിയോ? നോക്ക് നോക്ക് പറഞ്ഞേക്ക്. എന്താണ് ഇതേമാതിരി ഉള്ളവരൊക്കെ ആയിട്ട് ഞാൻ എന്റെ കൂടെ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതാക്കുക? നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ വെറുപ്പിക്കലത്. എന്താണിത്? ഈ ചുന്ന ചൂടാണ് എന്തിനാ? ഓളവ് ചൂടാവ്, ഓളല്ലേ പ്രശ്നം. ഓളല്ലേ ഇപ്പൊ ഇതാക്കി ഞാൻ എന്റെ കൂടെ വന്നിട്ട് പറഞ്ഞിട്ട്. ഞാനില്ല എന്നാ പിന്നെ ഇത്രയും നേരം എടുത്ത എന്തിനാ? അത് പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എടുത്ത്? ചെറിയ പ്രാങ്ക് പോലെ തന്നതാ, പ്രാങ്ക് പോലെ തന്നതാ, പ്രാങ്ക് പോലെ തന്നതാ. അതെ നാട്ടുകാരെ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, അതായത് ഞാൻ ഇടക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ വെറുതെ പുറത്തൊന്നും പോകില്ല. ഞാൻ ഇവൻ കുളിക്കലില്ല, ഞാൻ പറഞ്ഞതല്ല. അതൊക്കെ ആവശ്യത്തിന് ചെറിയ കൊച്ചു പ്രാങ്ക് നമ്മൾ കൊടുത്തത്. ഇവൾക്ക് നോർമലി നമ്മൾ അല്ലാത്ത ഒരു സാധനം കൊടുത്താൽ ചിലപ്പോൾ മനസ്സിലാവും ഈ ഒരു സാഹചര്യത്തില്. അപ്പൊ ഞാൻ ചെറിയ കൊടുക്കാൻ പറ്റിയൊരു ഈ ഗെയിമില് ചിലപ്പോ ഇവിടെ എക്സ്പെക്ട് ചെയ്തോ ഈ ഒരു എന്താ ഫീൽ ചെയ്തത്? പക്ഷേ ഇവൻ എപ്പോഴും ഫെയർ ആയിട്ട് നിക്കാറുണ്ട്. നീ എന്നെ ട്രിഗർ ചെയ്യാൻ നോക്കല്ലോ, പക്ഷെ ഇവൻ എപ്പോഴും എന്റെ ഭാഗത്താ നിക്കാറ്, എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന ആളാ റാഷി. അപ്പൊ ഓൻ എന്താ അങ്ങനെ പറയുന്നത്? അല്ല, നിനക്ക് അതൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ ഞാൻ നിന്റെ ചെയ്തതൊക്കെ. സംഭവമൊക്കെ ശരി, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യട്ടോ. അതേമാതിരി നമ്മൾ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും, ഇല്ല ഇതിൽ നമ്മൾ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം. അതിലുള്ള കുറെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ശരി തന്നെയാണ് അല്ലേ? മറ്റേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഇതാക്കിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഏകദേശം നിങ്ങൾക്ക് ആലോചിച്ചിരിക്കാവുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതായിരിക്കും. ബൈ ബൈ. അല്ലാഹ്.